അതെ, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാട്ടിയാലും എത്ര തല്ലുകൂടിയാലും എത്ര തെറ്റിയാലും ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നോ വന്നില്ലേ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ നിങ്ങളില്ലെങ്കിൽ ഞാനുണ്ടാവില്ല കേട്ടോ. നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ കോൾ ചെയ്തിട്ടുള്ള ഒരു കോൾ റെക്കോർഡ്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ. അതായത് ആ പെൺകുട്ടിയും അമ്മയും കൂടി ചേർന്ന് 5 വർഷം കൊണ്ട് തന്നെ പറ്റിച്ച് തൻ്റെ പൈസകളൊക്കെ ഊറ്റി, ഏതാണ്ട് അറൌണ്ട് 2.5 ലക്ഷം രൂപ അടിപ്പിച്ച് ഊറ്റിയതും കഥകളും കാര്യങ്ങളൊക്കെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ എന്റെ കയ്യിലുണ്ടെന്ന്. അതായത് ഈ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോൾ അദ്ദേഹം അത് പബ്ലിക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വോയിസും കാര്യങ്ങളൊക്കെ പുറത്തുവിടാൻ തീരുമാനിച്ചത്. അതായത് ഈ പറയുന്ന ഏത് വിസ്മയുടെ അമ്മയും വിസ്മയും മൊയ്തീനൊക്കെ ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളും പഴയ കുറച്ച് വോയിസ് റെക്കോർഡുകളും ഉണ്ട്. അപ്പോൾ കുറെ പേർക്ക് ഇപ്പോഴും ഡൗട്ടുണ്ട് മൊയ്തീൻ ഫ്രോഡാണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വോയിസും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോ വോയിസ് ആയിട്ട് ഓരോ രൂപയെന്ന് കേൾക്കാം. അതെ, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കാട്ടിയാലും എത്ര തല്ലുകൂടിയാലും എത്ര തെറ്റിയാലും ഞങ്ങളുടെ കൂടെ ഇറങ്ങി വന്നോ വന്നില്ലേ എന്നുള്ളതൊന്നുമല്ല. പക്ഷെ നിങ്ങളില്ലെങ്കിൽ ഞാനുണ്ടാവില്ല കേട്ടോ. ആ കാര്യം ഉറപ്പാണ്. നിങ്ങളപ്പുറത്തുണ്ടല്ലോ. എത്ര തല്ലുകൂടിയാലും നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്നെ ചീത്ത പറയണ്ടല്ലോ. ആ ഒരു സമാധാനത്തിലും സന്തോഷത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ നിങ്ങളില്ലേ ഞാനും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു വെറും വാക്ക് പറയാന്നുള്ളത് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. വേറെ എന്തൊക്കെയാ നിങ്ങളോട് പറയാനില്ല? വല്ലതും തരാനോ സഹായിക്കാനോ ഒന്നും എന്നെ കൊണ്ട് ആവൂല്ല. ഒരു വഴി പറഞ്ഞുതരാനോ ഒക്കെ അറിയില്ല. ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മൈൻഡ് മാറ്റി വിടുക, ഒന്ന് ഫ്രീ ആക്കുക, അത്രക്കൊക്കെ പറ്റുള്ളൂ. വേറെ ഒന്നിനും എനിക്ക് പറ്റില്ല. എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് എന്തോ വലിയ സംഭവം പോലെ പറയുന്നുണ്ട് ഈ പറയുന്ന വിസ്മയുടെ അമ്മ. ഇത് വിസ്മയല്ല, വിസ്മയുടെ പേരിൽ വിസ്മയുടെ അമ്മയാണ് ഈ മൊയ്തീനെ ഇതൊക്കെ പറ്റിക്കുന്നത്. പഴയ കുറച്ച് വോയിസ് റെക്കോർഡുകളാണ്. അടുത്ത ഒരു വോയിസും കൂടി നമുക്ക് കേൾക്കാം. ഹലോ, പറഞ്ഞോ. എനിക്ക് ബാഡ് ആയിട്ട് ഒരു ഉദ്ദേശം ഇല്ല. ഇപ്പൊ പിന്നെ ബാഡ് ആയിട്ട് ഒരു ഉദ്ദേശം ഇല്ലാത്ത അങ്ങനെ ഒക്കെ കാട്ടി പോക്കുക. ഒരു ബാഡ് ആയിട്ട് ചിന്താഗതി ഉദ്ദേശം ഇല്ലാത്ത ആള്. ശരി, ഒരു മിനിറ്റ്. ഇന്നലെ ഈ പറഞ്ഞ പോലെ കരുവാരുന്ന് മറ്റേ അവര് പറഞ്ഞതാണെങ്കിലോ, ഈ അഖിലേച്ച പറഞ്ഞാണെങ്കിലും ഒക്കെ പ്രശ്നമാണ്. നിന്റെ സ്വന്തം ഏട്ടൻ പറയാണ് നിന്റെ കയ്യിൽ മോതിരം ഇട്ടിട്ട് പോയി എന്ന്. നീ ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾക്ക് അറിയാത്ത കഥയാണ്. എനിക്ക് ഒരുപാട് അറിയാത്ത കഥകളാണ്. ഞാൻ അങ്ങോട് മനഃപൂർവ്വം ഒരു കാര്യം മറച്ചു വെച്ചിട്ടുണ്ട്. അത് ഇല്ലാന്ന് ഞാൻ പറയില്ല. എന്താ സംഭവം? ഒന്നുമല്ല. പ്രത്യേകിച്ച് അങ്ങനെ എന്റെ കല്യാണം ഉറപ്പിക്കുക, നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഇതാക്കി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും പറഞ്ഞു 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 പറഞ്ഞപ്പോൾ ഒരു തവണ മാമ അങ്ങനെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ കാണുന്നുണ്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൂടെ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇപ്പൊ ശരിയാവില്ല, ഇപ്പൊ അതിന് പറ്റിയൊരവസ്ഥയല്ല, ഇപ്പൊ പറ്റില്ല അളിയാ. പിന്നെ എന്നോട് ചോദിച്ചപ്പോ ഞാനും പറഞ്ഞു ഇപ്പൊ പറ്റില്ല. താട്ടിനോട് ചോദിച്ചപ്പോ താട്ടിനും പറഞ്ഞു പറ്റില്ല പറഞ്ഞു. അപ്പൊ കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കെ അങ്ങനെ ചിന്താഗതി വരികയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലേ അപ്പൊ നമുക്ക് നോക്കാ പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് അങ്ങോട്ടും കൊണ്ടും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സംഭവം കാര്യം ശരിയാണ്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞ നമുക്ക് എത്ര കൊണ്ട് വേദന, നമുക്ക് എത്ര കൊണ്ട് വിഷമമോ എന്നുള്ളത് നന്നായിട്ട് അറിയാം. പിന്നെ ഒളിപ്പിച്ചു വെച്ചതായിട്ട് അത് അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങക്ക് ഷോക്കാവും. പിന്നെ അതല്ല, പിന്നെ നിങ്ങൾ ഇന്ന് മാമന്റെ അടുത്ത് പോവാൻ സമ്മതിക്കില്ല, നിങ്ങൾ സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാതിരുന്നത്. അല്ലാണ്ട് എന്റെ കല്യാണം അപ്പൊ അവര് പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും കാര്യത്തിൽ അതാവുമ്പോ നമുക്ക് അറിയണതാണ്, എനിക്ക് വയ്യാത്തതാണ് അറിയണതാണ്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഒരു ഇതായിട്ട് അന്യതിലേക്ക് പോവില്ല. അങ്ങോട്ടും കൊണ്ടും നമുക്ക് നോക്കിയാലോ ചോദിച്ചു. അപ്പൊ ഇതിപ്പൊ ചോദിച്ചിട്ടിപ്പോ അതിന് മാത്രമൊന്നും ആയിട്ടില്ല, കുറച്ചായിട്ടുള്ളു, അത്രേ ഉണ്ടായിട്ടുള്ളു. അല്ലാണ്ടൊരു ഉറപ്പിക്കലോ, അതാണ് ഇവരൊക്കെ പറഞ്ഞു വാക്കാലൊരു ഉറപ്പിക്കല്. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇവരെല്ലാരും കൂടി വന്നത്. അന്ന് ഇവിടെ വലിയ ആരുണ്ടായിരുന്നു? വല്യമ്മ ഉണ്ടായിരുന്നു, രാജു വല്യമ്മ, നല്ലച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഉണ്ടാണു ഇവിടെ അഖിലേച്ച് ഇവരൊക്കെ വന്നപ്പോ പറഞ്ഞു ഇങ്ങനെ ഓളെ മറച്ചക്കനായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു. അത് അങ്ങനെ പബ്ലിസിറ്റി ആയതാണ്.
അല്ലാണ്ട് വേറെ ഒന്നുമല്ല. നിങ്ങൾ വിചാരിക്കണ പോലെ എന്റെ കല്യാണം കഴിയണ്ട വീടാഴ്ച കഴി ഒന്നല്ല. എന്റെ കല്യാണം കഴിഞ്ഞ വീട് കാഴ്ച കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ എന്തൊരു നിങ്ങൾ പറഞ്ഞ അപ്പുറത്ത് ഫംഗ്ഷൻ നടക്കുമ്പോ ഇവിടെ ഫംഗ്ഷൻ വെച്ചു. ഏത് നായകനോട് അങ്ങനെ പറഞ്ഞത്? അപ്പുറത്ത് ഫംഗ്ഷൻ നടക്കുമ്പോ ഇവിടെ ഫംഗ്ഷൻ വെച്ചു. ആരെങ്കിലും അങ്ങനെ ചെയ്യും. അപ്പുറത്ത് വീട്ടിൽ ഫംഗ്ഷൻ നടക്കുമ്പോ അതേ സമയത്ത് ഇപ്പുറത്ത് ഫംഗ്ഷൻ വെക്കില്ല. ഇങ്ങനത്തെ ഇത്രക്ക് തലയ്ക്ക് ഓടല്ലേ? ഏത് ചേച്ചി രേതേച്ചി രേതേച്ചി എന്തായാലും പറയണത്? അപ്പുറത്ത് ഫംഗ്ഷൻ നടക്കുമ്പോ ഇവിടെ ഫംഗ്ഷൻ വെച്ചു. പരിപാടി ഉണ്ടാകുമ്പോ ഇവിടെ പരിപാടി നടന്നതല്ല. അവിടെ പരിപാടി ഉണ്ടാകുമ്പോ ഇവിടെ ആർക്കും വരാൻ പാടില്ല എന്നുള്ള നിയമം നടന്ന അപ്പുറത്തെ വീട്ടിലെ സംഭവം നടക്കുന്ന സമയത്തൊന്നുമില്ല. അതിന്റെ തലേന്ന് പിറ്റേന്ന് തന്നെ ഇവരെല്ലാരും വന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാരും ഓർത്തിരിക്കാറൊന്നുമില്ലല്ലോ. ഉണ്ടോ ഞാൻ ചെയ്തത് തെറ്റാണ് നിങ്ങള് പറയാം? ഞാനത് നിങ്ങളോട് പറയാത് തെറ്റാണ്. നിങ്ങൾ പറയ തെറ്റാണെന്നുള്ളത്. ഞാൻ എന്ത് തെറ്റങ്ങളോട് ചെയ്തത്? നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അത് കാരണം കൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് നടന്നത്, അത് കാരണം കൊണ്ടാണ് ഞങ്ങളെ വീട് കോൾ എടുക്കാത്ത, അത് കാരണം കൊണ്ടാണ് ഞങ്ങൾ ഒഴിവാക്കിയത്. ഒരിക്കലും അല്ല. ഇന്നത്തെ ഞങ്ങളെ കോൾ എടുക്കാതെ എന്നിട്ട് അപ്പൊ ഇത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ, ഈ വിസ്മയുടെ അമ്മയാണ് ഈ സംസാരിക്കുന്നത്. അപ്പൊ വിസ്മയ എന്ന പെൺകുട്ടിക്ക് അവർ വേറെ മുറിച്ചിറക്കാനായിട്ട് എന്തോ കല്യാണമൊക്കെ ആലോചിച്ച് അതിന്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി നൈസായിട്ട് ഈ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി ഒഴിവാക്കുകയാണ്. പക്ഷേ ഈ മൊയ്തീൻ എന്ന വ്യക്തിയുടെ ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഇത്രയും ദിവസം സംസാരിച്ചത് വിസ്മയുടെ അമ്മയാണെന്ന് മൊയ്തീൻ അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് മൊയ്തീനായിട്ട് സംസാരിച്ച് ഡീറ്റെയിലായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവർ അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മനസ്സിലാവുന്നതാണ് കാര്യങ്ങൾ. അപ്പോ അടുത്തൊരു വോയിസ് കൂടി കേൾക്കാം. ഇതൊന്നും നിങ്ങൾ ഞാൻ നാളേക്ക് 40 വർഷം ഇന്നോട് പറയണ്ട. നിങ്ങൾ പറയാണ്ട തന്നെ നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ നെഞ്ഞത്തും ഞാൻ എന്താണെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് നന്നായിട്ട് അറിയാം. ഒരിക്കലല്ല. നിങ്ങൾ എന്നെ പൊന്നു പോലെ നോക്കും. പിന്നെ അപ്പുറത്ത് ജീവനാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടും ബിക്കോസ് എനിക്ക് അത് വേണമെങ്കിൽ ഇത് വേണം പറഞ്ഞാൽ സ്പോട്ടിൽ ഇവിടെ എത്തും എന്നുള്ളത് എനിക്ക് വിശ്വാസമാണ്. എന്റെ വിശ്വാസം എന്റെ മാത്രം വിശ്വാസം സത്യമാണേനു. അതല്ല നിങ്ങൾ ആക്കണ്ട പിന്നെ എന്നുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഇവിടെ എത്തിച്ചു തരുന്നതൊക്കെ 100-110% എനിക്ക് ഉറപ്പാണ്. അപ്പൊ സംഭവം ഈ മൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി ഈ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടിയെ അമിതമായി വിശ്വസിച്ചു പോയി. ഒരിടത്ത് കറങ്ങാനോ ഒന്നിനും വിളിക്കത്തില്ലായിരുന്നു. എന്റെ അടുത്ത് അതൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ്. വേറെ ഒന്നും ഒരു ശാരീരികമായ അവർ ഒരു ബന്ധത്തിലും ഒന്നും ഏർപ്പെട്ടില്ല. കാരണം അത്രയും വിശ്വാസം അത്രയും ഇഷ്ടമായിരുന്നു. പക്ഷെ ആ ഒരു ഇഷ്ടത്തിനെ ആ ഒരു വിശ്വാസത്തിന് ഇവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു, മാക്സിമം ഉപയോഗിച്ച്. അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അടുത്ത വോയിസ് കേൾക്കാം. എന്താ പരിഹാരം? ഒന്നും അറിയില്ല. ഞാൻ നിന്നോട് ഇന്നലെ കരഞ്ഞു പറഞ്ഞു. നീ ഒന്ന് ഞാൻ പറയട്ടെ. നിങ്ങളെ ഞാൻ പറയട്ടെ. നിങ്ങളെ എന്റെ അച്ഛനും അമ്മനും എന്റെ ഉമ്മിക്കുട്ടനിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം നമുക്ക് ചെറു കുട്ടിണ്ട്. എന്റെ അച്ഛനും അമ്മനും ഉമ്മിക്കുട്ടനും മാത്രല്ല, നിങ്ങളെ എന്റെ അച്ഛനും അമ്മേനും എന്റെ ഉമ്മിക്കുട്ടനും എന്റെ ഉമ്മിക്കുട്ടന്റെ മുഖത്തേക്കൊന്ന് നോക്കാച്ച് വയ്യ. അനുവിനെ ഞാൻ നോക്കുന്നില്ല. അനുവിന് അനു വേറെ അനി ഓൾക്കൊന്നും നഷ്ടപ്പെടാനും ചെറുക്കൊന്നും കിട്ടാനും ഇല്ല. പക്ഷെ അതുപോലല്ല ഞാൻ എന്റെ ഉമ്മിക്കുട്ടൻ ഒരു കുഞ്ഞ പൈതലല്ലേ. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അടങ്ങാത്ത ഒരു പാവം കുട്ടി. എല്ലാ സ്വപ്നങ്ങളും ഉണ്ടാവും. പറയട്ടെ, ഇത് നിന്റെ കയ്യിലുള്ളത്. ഇപ്പൊ ഞാൻ ബുള്ളറ്റ് മേടിക്കണം, ബൈക്ക് ഓടിക്കാൻ പഠിച്ചെടുക്കണം, ഞാൻ അതായിട്ട് ചെക്കന്മാരെ കൂടെ കറങ്ങണം, അച്ഛന്റെ ബൈക്ക് ഒരു ദിവസം കൊണ്ടുപോകണം. ആഗ്രഹങ്ങളവിടെ കിടക്കും. അവന്റെ ആഗ്രഹങ്ങൾ അത്രക്കെ ഉള്ളൂ. ആഗ്രഹങ്ങളവിടെ കിടക്കും. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ എന്റെ അടുത്താണ് സത്യം. നിങ്ങൾ പറഞ്ഞ എന്റെ അടുത്താണ് അതന്നെയാണ് എന്റെ വേദന. ഞാൻ കാരണമാണല്ലോ ഇവർക്കൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. കുടുംബത്തോടെ മൊത്തത്തിൽ ഹണി ട്രാപ്പ് നടത്തി എങ്ങനെയിരിക്കും? അതാണ് ഈ സംഭവം. മനസ്സിലായി? മൊയ്തീൻ എന്ന വ്യക്തിയെ ഈ വിസ്മയുടെ കുടുംബം മൊത്തത്തോടെ വന്ന് ഹണി ട്രാപ്പ് നടത്തി വേഷ ആക്കിയിട്ടുണ്ട്. മനസ്സിലായ? ബാക്കിയാക്കാം. എന്നിട്ട് അന്ന് ഞമ്മക്ക് അവിടെ പിരിയാന്ന് പറഞ്ഞു. നീ ഒരുപാട് കരഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. നീ പറഞ്ഞത് ഒരാൾ അറിയരുത് പറഞ്ഞു. പറഞ്ഞില്ലേ
എന്നിട്ട് ഞാൻ തന്നെ രണ്ടാമത് വിളിച്ചത് എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്നോട് ചെന്താറച്ചവൾ കാര്യമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് നിങ്ങളെ ശരിക്കാൻ പറ്റില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ നീ പറയണ വെച്ചാൽ, ഞാൻ കല്യാണം കഴിഞ്ഞ് ഡൈവേഴ്സ് ആയതാണ്, എനിക്കൊരു മോനുണ്ട്, എന്റെ മോൻ ഇത്ര വയസ്സായി, പക്ഷെ ഞാൻ ആദ്യമൊക്കെ തമാശയായിരുന്നു, എനിക്ക് നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് എനിക്ക് നിങ്ങളെ ചതിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയണത് ഇത് ഇവിടെ നിർത്തണം. അപ്പൊ എന്നോട് ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ഇപ്പൊ പറഞ്ഞേ, അവളോട് എന്തിനാ ചോദിക്ക, നിന്റെ അമ്മ ചോദിച്ചു, നീ എന്തിനാ എന്റെ മോളോട് ഇത് ചെയ്തേ. ഞാൻ പറഞ്ഞു, ആദ്യ ഒരു തമാശയൊക്കെ ചെയ്ത് സത്യമാണ്, നിങ്ങളെ മോളി നിങ്ങളെയും നിങ്ങളെ ഭർത്താവിനെ നിങ്ങളെ മോനെയും കണ്ടിട്ട് എനിക്ക് പറ്റണില്ല എന്ന് നിങ്ങളോട് കള്ളത്തരം പറഞ്ഞു നിൽക്കാനെ, എന്റെ മര്യാദ ഞാൻ കാണിച്ചു തരിക, ഇതാണ് സത്യം, ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് പിരിയാന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയണത് അമ്മ, അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. അമ്മ എന്ന് അപ്പൊ വിളിക്കുന്നുള്ളത് അമ്മ തന്നെയാ, പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ, അതുകൊണ്ട് അല്ല അമ്മ അതല്ല അപ്പൊ വിളിക്കൽ പൊരുവിന്റെ അമ്മ തന്നെ, പൊരുവിന്റെ അമ്മ അവളോട് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം, ഒന്ന് കാര്യം ചെയ്യണം, കാരണം എനിക്ക് പറ്റില്ല അവളെ സ്നേഹിക്കാൻ, ഇതല്ല കാരണം അവളെ ചതിക്കാൻ, ഏതല്ല എന്റെ സത്യാവസ്ഥയാണ്, ഇതാണ് എന്റെ സത്യം. പിന്നെ അതിനുശേഷം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഞാൻ കുറച്ചൊക്കെ നല്ലോണം നാറി കളിച്ചവനാണ്, ഇന്ന പോലെയാണ് ഞാൻ ക്വട്ടേഷനിൽ കളിച്ചവനാണ്, എനിക്ക് ചിലപ്പോൾ ഏത് സമയത്ത് പണി കിട്ടും, അതൊക്കെ നിങ്ങളെ മോളെ നാളെ ബാധിക്കും, കരയേണ്ടി വരും. പറഞ്ഞിനോ പറഞ്ഞില്ലേ ഇതൊക്കെ, പറഞ്ഞിനോ പറഞ്ഞില്ലേ, പറഞ്ഞിണ്ടാവും, നിന്നോടക്കം പറഞ്ഞിട്ടില്ലേ, എല്ലാണ്ട് നിങ്ങളെ ചതിക്കാൻ ഒരു സെക്കൻഡ് എവിടെയെങ്കിലും ഞാൻ നോക്കിയിരുന്നോ? അല്ല പറയട്ടെ, നിമിഷം വരെ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലും പറയുക ചെയ്യേ, പ്രവർത്തിക്ക് എന്തെങ്കിലും ചെയ്തിട്ട്. ഞാൻ ചോദിക്കട്ടെ, ആണെന്ന് വ്യക്തി ഒരു പെണ്ണിന്റെ ശരീരം മോഹിച്ചിട്ടാണ് കളിച്ചതെങ്കിൽ ഇതൊക്കെ നിങ്ങൾ എപ്പോഴും പറയണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതല്ലേ ഇതൊന്നും. അപ്പൊ സംഭവം മനസ്സിലായ, ഈ മൊയ്തീൻ എന്ന വ്യക്തിയുടെ അടുത്ത് ഇപ്പോഴും ഈ വിസ്മയുടെ കുടുംബം അന്യൻ ഡ്രോമ അമ്പി കളിക്കുകയാണ്. ആൾ മാറട്ട മനസ്സിലായ, അതായത് വിസ്മയ എന്ന് പറഞ്ഞിട്ട് വിസ്മയുടെ അമ്മ സംസാരിക്കുന്നു, അടുത്ത് അനു എന്ന് വേറൊരു കഥാപാത്രം, അതായത് കുടുംബത്തിലുള്ള അവര് അറിഞ്ഞു പോലും കാണൂല, എന്തോ അറിയില്ല. അപ്പൊ അവരെ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് വിസ്മയ സംസാരിക്കുന്നു, ഇതാ നിൽക്കുന്നു, ഇതാ നിൽക്കുന്നു, ഇതാ വിസ്മയ അപ്പുറത്തുണ്ടെന്നുള്ള രീതിയിൽ ഈ അനുവിനെ ഇറക്കി അവർ കളിക്കുന്നു. അനു എന്ന അവര് ആളിനെ കൊണ്ടുവന്നിട്ട് അവിടെ യഥാർത്ഥ വിസ്മയ അപ്പൊ സംസാരിക്കുന്നു, അത് ഈ വ്യക്തിക്ക് അപ്പൊ അറിയത്തില്ല, മനസ്സിലായി, അത് വിസ്മയാണെന്ന് അറിയില്ല, അനു എന്ന് പറയുന്ന വ്യക്തിയായിട്ടാണ് അത് കരുതിയിരുന്നത്. പക്ഷെ ഇവിടെ വിസ്മയുടെ അമ്മ കളിച്ചില്ല അന്യന്ത്ര മാമ്പി, ഒരു രക്ഷയില്ല കേട്ടോ. അടുത്ത് അമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറെ കൂടി വോയിസ് ഒക്കെ ഒന്ന് കടുപ്പിച്ച് സംസാരിക്കും. ആ സമയത്ത് ഈ വ്യക്തി പറയാറുണ്ടായിരുന്നു, വിസ്മയുടെ വോയിസും നിങ്ങളുടെ വോയിസും ചെറിയൊരു സാമ്യം തോന്നുന്നുണ്ടെന്ന്. അപ്പൊ അത് എല്ലാരും പറയുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ വിസ്മയുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു വോയിസ് കൂടി ഉണ്ട്, അതും കൂടി കേട്ടിട്ട് നമുക്ക് അങ്ങ് എൻഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആവാൻ കാരണം നിന്നെക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ഇങ്ങനെ വിളിക്കണ വിളിച്ച് ഞാനൊരു മാറ്റം വരുത്തിയിട്ടില്ല. ഇപ്പോഴും ഞാൻ വേറെ ഇക്കോസ് തന്നെ, ഞാൻ ഇട്ട പേരാണ് നിങ്ങൾക്കത് ഇക്കോസ് എന്നുള്ളത്, അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് ഇട്ട പേരല്ല അത്. ഞാൻ ആത്മാർത്ഥതയോടുകൂടി ഞാൻ വിളിച്ച വീട് ഞാൻ ഇന്നും വിളിച്ചിരുന്നു, ഞാൻ വിളിച്ച വീട് എന്നത് അല്ലേ, എന്നിട്ട് നിങ്ങൾ എന്റെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പോരു വിളിച്ചു. അപ്പൊ സംഭവം ഏതാണ്ടൊക്കെ ഇപ്പിടി കിട്ടിയില്ലേ, ഒരുവിധം അന്യന്റെ പമ്പി കളിച്ചു. മാക്സിമം ഈ മൊയ്തീൻ എന്ന വ്യക്തിയിലെ നിന്ന് പൈസയും തട്ടിയെടുത്തു, എറൗണ്ട് ഒരു 2,00,000 രൂപ അടുപ്പിച്ച് തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലിനി എന്തെങ്കിലും ന്യായീകരിച്ച് ഈ വിസ്മയക്കോ വിസ്മയുടെ അമ്മയ്ക്കോ വിസ്മയുടെ കുടുംബത്തിനോ സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കുക, ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കുക, ഞാൻ കോൺടാക്ട് നമ്പർ തരാം, നമുക്ക് സംസാരിക്കാം. അത് ഞാൻ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് എന്തെങ്കിലും ന്യായീകരിച്ച് പറയാനുണ്ടെങ്കിൽ നമുക്കിതുപോലെ വോയിസ് ഷെയർ ചെയ്യാം, ഓക്കെ. അല്ലാതെ ഇതിൽ ഇപ്പോൾ കേട്ടത് വരെ വെച്ചിട്ട്, കണ്ടത് വെച്ചിട്ടും അറിഞ്ഞത് വെച്ചിട്ടും ഈ മൊയ്തീൻ എന്ന വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കബളിപ്പിച്ചു എന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം, മനസ്സിലായ. അല്ലാതെ ഒരു രക്ഷയില്ല, ഒരു റാൻഡമായിട്ടൊരു ഫോൺ കോൾ വരികയും അവസാനം അവർ തമ്മിൽ കൂട്ടാവുകയും അത് പക്ഷെ വിസ്മയുടെ അമ്മയാണ് വിസ്മയുടെ പേരിൽ കളി കളിച്ച് അന്യന്റെ മാമ്പി കളിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആളുടെ 5 വർഷവും കളഞ്ഞ് ജീവിതവും കളഞ്ഞ് മൊത്തത്തിൽ കുളത്തോണ്ടിയിട്ടാണ് അവർ വേറെ കല്യാണം കഴിച്ച് വിസ്മയെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിച്ചിട്ട് പതുക്കെ മുങ്ങാന്ന് നോക്കി അവസാനം എല്ലാം തൂക്കി കളങ്ങി തെളിഞ്ഞ് ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ന്യായീകരിക്കണം, അതായത് വിസ്മയുടെ അമ്മയ്ക്കോ മോക്കോ എന്തെങ്കിലും ന്യായീകരിക്കാനുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം, അല്ല അതിൻ്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്താൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.